أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أما بعد ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് നിങ്ങളോടുമായി സംവദിക്കുന്നത് പെരുന്നാൾ ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്തായ തക്ബീർ ചൊല്ലുക എന്ന വിഷയ സംബന്ധിയാണ്. പെരുന്നാളിൻ്റെ ചൈതന്യവും സൗന്ദര്യവും എന്ന് പറയുന്നത് തക്ബീർ ചൊല്ലലാണ്. എന്നാൽ എങ്ങനെ തക്ബീർ ചൊല്ലണം, ഏതെല്ലാം സന്ദർഭങ്ങളിൽ ചൊല്ലണം, എത്ര ദിവസം അത് ചൊല്ലണം എന്ന് തുടങ്ങി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. തക്ബീറുകൾ രണ്ട് വിധമുണ്ട്. അതിൽ ഒന്നാമത്തേത് അത്തക്ബീറുൽ മുർസൽ അല്ലെങ്കിൽ അത്തക്ബീറുൽ മുത്തലഖ് എന്നറിയപ്പെടുന്നതാണ്. എന്താണ് തക്ബീറുൽ മുർസൽ എന്ന് പറഞ്ഞാൽ, നിസ്കാരശേഷമെന്നോ മറ്റോ ഉപാധികളില്ലാതെ നിരുപാധികം എപ്പോഴും നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കാൻ പറ്റുന്ന സുന്നത്തായ തക്ബീറിനാണ് അത്തക്ബീറുൽ മുർസൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ സമയം എപ്പോഴാണ്? പെരുന്നാൾ രാവിൻ്റെ, അത് ചെറിയ പെരുന്നാളാവട്ടെ വലിയ പെരുന്നാളാവട്ടെ, പെരുന്നാൾ രാവിൻ്റെ സൂര്യൻ അസ്തമിച്ചതു മുതൽ, അതായത് പെരുന്നാളിൻ്റെ പകലിൻ്റെ തൊട്ടു മുമ്പുള്ള മഗ്രിബ് മുതൽ, പെരുന്നാൾ നിസ്കാരത്തിനു വേണ്ടി ഇമാം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നതുവരെ, കൈകെട്ടുന്നതുവരെയുള്ള സമയമാണ് ഈ തക്ബീറുൽ മുർസലിൻ്റെ സമയം. അതായത് ഏകദേശം ഒരു 14 മണിക്കൂർ വരുന്ന ഈ സമയം ഒരു ഉപാധിയുമില്ലാതെ നിരന്തരം ഏത് സന്ദർഭങ്ങളിലും അവനക്ക് തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന് ഫുഖഹ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സമയങ്ങളിൽ നിരന്തരം കഴിയുന്നത്ര തക്ബീറുകൾ വർദ്ധിപ്പിക്കൽ സുന്നത്തുണ്ട്. പുരുഷനാണെങ്കിൽ നല്ല ഉച്ചത്തിൽ ചൊല്ലലാണ് ഏറ്റവും സുന്നത്തുള്ളത്. എന്നാൽ സ്ത്രീകളും മൂന്നാലിംഗക്കാരും അന്യർക്കു മുമ്പിൽ അത് പതുക്കെയാക്കലാണ് നല്ലത്. എന്നാൽ എവിടെ വെച്ചൊക്കെ ഈ തക്ബീർ ചൊല്ലാം? ഈ തക്ബീറുൽ മുർസൽ എന്ന് പറയുന്ന 14 മണിക്കൂർ വരുന്ന സമയം വരുന്ന ഈ തക്ബീർ എവിടെയൊക്കെ അവനക്ക് ചൊല്ലാൻ പറ്റുമെന്നുള്ളത് പരിശോധിക്കുമ്പോൾ ഗ്രന്ഥങ്ങളിൽ കാണാം, ഫിൽ മനാസിലി വ തുറുഖി വൽ മസാജിദി വൽ അസ്വാഖി, അതായത് വീടുകളിൽ വെച്ച് ചൊല്ലണം, വഴികളിൽ വെച്ച് ചൊല്ലണം, പള്ളികളിൽ വെച്ച് ചൊല്ലണം, അങ്ങാടികളിൽ വെച്ച് ചൊല്ലണം, ഇവിടെയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും അവൻ തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. റാക്കിബൻ വ മാഷിയൻ വ ഖായിമൻ വ ഖാഇദൻ വ മുത്തജിയാൻ, അവൻ വാഹനത്തിലാണെങ്കിലും നടക്കുന്നവനാണെങ്കിലും നിൽക്കുന്നവനാണെങ്കിലും ഇരിക്കുന്നവനാണെങ്കിലും കിടക്കുന്നവനാണെങ്കിലും ഏത് സന്ദർഭങ്ങളിലും അവൻ തക്ബീറുകൾ കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കണമെന്നുള്ളതാണ്. ഇല്ലാ ഫി നഹ്വി ബൈത്തുൽ ഖല, ടോയ്ലറ്റ് പോലത്തെ സന്ദർഭങ്ങളിൽ ഇരിക്കുന്ന സന്ദർഭങ്ങളിലൊഴികെ മറ്റു അവൻ്റെ ഏത് സന്ദർഭങ്ങളാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിൽ പോലും ഈ പെരുന്നാളിൻ്റെ തലേരാത്രിയുടെ മഗ്രിബ് മുതൽ ഇമാം തക്ബീറത്തുൽ ഇഹ്റാം, പെരുന്നാൾ നിസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്നത് വരെയുള്ള സമയങ്ങളിൽ, മണിക്കൂറുകളിൽ അവൻ നിരന്തരമായി തക്ബീർ ചൊല്ലിക്കൊണ്ടേ ഇരിക്കണമെന്നാണ് മഹാന്മാരായ ഫുഖഹ നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ വീടുകളിലും മാത്രമല്ല, നാം നടന്നു പോകുന്ന വഴികളിലും അങ്ങാടികളിൽ വരെ പെരുന്നാളിൻ്റെ തലേരാത്രി തക്ബീറുകൾ കൊണ്ട് മുഖരിതമാവണമെന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. ഇതെന്തുകൊണ്ടാണ്? ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ കാണിച്ചു തന്ന ഒരു ചര്യയായിരുന്നു ഇത് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. മഹാനായ നാഫിഅ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖ്റുജു ഫിൽ ഈദൈനി മഅൽ ഫളൽ ഇബ്നു അബ്ബാസ് വ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. മഹാനായ നബി തങ്ങൾ രണ്ട് പെരുന്നാൾ ദിവസങ്ങളിലും പെരുന്നാളിൻ്റെ രാത്രിയും അതിൻ്റെ പ്രഭാത സമയത്തും കുട്ടികളുമായി ഫളൽ ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അലി റളിയല്ലാഹു അൻഹു, ജാഫർ റളിയല്ലാഹു അൻഹു, ഹസൻ ഹുസൈൻ
റളിയല്ലാഹു അൻഹു, ഉസാമ റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു, അയ്മൻ ഇബ്നു ഉമ്മു അയ്മൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ സ്വഹാബാക്കളും കുട്ടികളും അടങ്ങുന്ന ആളുകളെ കൂട്ടിക്കൊണ്ട് നബി തങ്ങൾ വഴികളിലൂടെ സഞ്ചരിക്കുകയും എന്നിട്ട് റാഫിഅൻ സൗതഹു ബിത്തഹ്ലീൽ വത്തക്ബീർ, നബി തങ്ങൾ വഴികളിലൂടെ തക്ബീർ ചൊല്ലി തഹ്ലീൽ ചൊല്ലി രാവിലെ പള്ളിയിലേക്ക് പുറപ്പെടുകയും ഹത്താ എത്തിയൽ മുസല്ല, നിസ്കാര സ്ഥലത്ത് എത്തുന്നതുവരെ നബി തങ്ങൾ ഉറക്കെ ഇവരുമായി വഴികളിലൂടെ തക്ബീർ ചൊല്ലി പോകാറുണ്ടായിരുന്നു എന്ന് മഹാനായ നാഫിർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. തക്ബീറിൽ നിന്നുള്ള രണ്ടാമത്തെ വിധമെന്ന് പറയുന്നത് അത്തക്ബീറുൽ മുഖയ്യദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഉപാധികളോടെയുള്ള തക്ബീർ എന്നാണ്. അതായത് ഇവിടെ നിരുപാധികം എപ്പോഴും ചൊല്ലാൻ പറ്റില്ല, അല്ലെങ്കിൽ സുന്നത്തില്ല, മറിച്ച് നിസ്കാരങ്ങൾക്കു ശേഷമാണ് ഇവിടെ തക്ബീർ ചൊല്ലൽ സുന്നത്തുള്ളൂ. ഇത് ബലിപെരുന്നാളിൽ മാത്രം പ്രത്യേകതയുള്ള തക്ബീറാണ് തക്ബീറുൽ മുഖയ്യദ്. ഇതിൻ്റെ സമയം എപ്പോഴാണ്? ഈ നിസ്കാരങ്ങൾക്ക് ശേഷം, നിസ്കാരം കഴിഞ്ഞ ഉടനെ ചൊല്ലൽ സുന്നത്തുള്ള ഈ തക്ബീറുൽ മുഖയ്യദിൻ്റെ സമയം എപ്പോഴാണ്? അത് അറഫാ ദിനത്തിൻ്റെ അഥവാ വലിയ പെരുന്നാളിൻ്റെ തലേന്ന്, അതായത് ദുൽഹിജ്ജ 9 സുബ്ഹി മുതൽ. അറഫാ ദിനം എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 9 ദുൽഹിജ്ജ 9 സുബ്ഹി മുതൽ ദുൽഹിജ്ജ 13 അസർ നിസ്കാരം വരെയുള്ള സമയമാണ്. അങ്ങനെ വരുമ്പോൾ ബലിപെരുന്നാൾ ദിവസവും അയ്യാമുത്തശ്രീഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന ദുൽഹിജ്ജ 11, 12, 13 അടങ്ങുന്ന ദിവസങ്ങൾ ഉൾപ്പെടെ ആകെ 4 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സമയത്താണ് എല്ലാ നിസ്കാരങ്ങളുടെയും പിറകെ ഉടനെ തന്നെ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം. ഇതിനാണ് അത്തക്ബീറുൽ മുഖയ്യദ് എന്ന് പറയുന്നത്. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഈ 4 ദിവസങ്ങളിൽ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. ഇവിടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഫർളു നിസ്കാരമാവട്ടെ, അല്ലെങ്കിൽ ഖളാ വീട്ടുന്ന നിസ്കാരമാവട്ടെ, സുന്നത്ത് നിസ്കാരമാവട്ടെ, നേർച്ച ചെയ്ത നിസ്കാരമാവട്ടെ, റവാത്തിബാവട്ടെ, ലുഹയാവട്ടെ, ഗ്രഹണ നിസ്കാരമാവട്ടെ, മയ്യത്ത് നിസ്കാരമാവട്ടെ, ഏതു തന്നെ നിസ്കാരമാണെങ്കിൽ പോലും അതിനൊക്കെ ശേഷം ഈ 4 ദിവസങ്ങളിലും തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട് എന്നതാണ് പ്രബലമായ പണ്ഡിതപക്ഷം. എന്നാൽ പെരുന്നാളിൻ്റെ ചൈതന്യമുണർത്തുന്ന തക്ബീറുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ പദങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാന്മാരായ ഫുഖഹാ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദമായ ചർച്ച ഈ ഭാഗത്ത് നടത്തിയിട്ടുണ്ട്. നാം സാധാരണ തക്ബീർ ചൊല്ലാറുള്ളത് പോലെ തന്നെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ഈ ഒരു രീതിയിലാണ് തക്ബീർ ചൊല്ലേണ്ടത്. എന്നാൽ ഇങ്ങനെ ഇത് 3 പ്രാവശ്യം ഈ രീതിയിൽ ചൊല്ലിയതിന് ശേഷം കുറച്ച് പദങ്ങൾ കൂടി വർദ്ധിപ്പിക്കൽ സുന്നത്തുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതേതാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്രതൻ വഅസീല ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ഇതുകൂടി അധികമായി 3 പ്രാവശ്യം തക്ബീർ ചൊല്ലിയാൽ അതിനുശേഷം ഇതുകൂടി അധികരിച്ചു പറയൽ സുന്നത്തായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചില ഗ്രന്ഥങ്ങളിൽ കുറച്ചുകൂടി കൂടുതൽ പദങ്ങൾ പദാവലികൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ കാണുന്നത് വലാ നഅബ്ദു ഇല്ലാ ഇയാഹു മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു സദഖ വഅദഹു വനസറ അബ്ദഹു അഹസമൽ അഹ്സാബ വഹ്ദഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നതുവരെയുള്ള പദങ്ങളും ചില ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്? ഇത് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഫാ മലയുടെ മുകളിൽ വെച്ച് ഇങ്ങനെയാണ്
തക്ബീർ ചൊല്ലിയത് എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ തക്ബീർ ചൊല്ലൽ സുന്നത്തുള്ള മറ്റൊരു സന്ദർഭം കൂടിയുണ്ട്. ആട് മാട് ഒട്ടകങ്ങളിൽ നിന്ന് വല്ല മൃഗത്തെയും കാണുമ്പോഴോ അല്ലെങ്കിൽ അവയുടെ ശബ്ദം കേൾക്കുമ്പോഴോ തക്ബീർ ചൊല്ലൽ സുന്നത്തുള്ള. ഇതിൻ്റെ സമയം എപ്പോഴാണ്? ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള നീണ്ട 10 ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഉദഹയത്തിന് അറുക്കാൻ പറ്റുന്ന ആടുമാട് ഒട്ടകങ്ങളിൽ നിന്ന് വല്ല മൃഗത്തെയും കാണുകയോ അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദം കേൾക്കുകയോ ചെയ്യുമ്പോൾ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന് ഫുഖഹ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വെറും അള്ളാഹു അക്ബർ എന്നു മാത്രം ചൊല്ലലാണ് സുന്നത്ത് എന്നാണ് പണ്ഡിതന്മാർ പ്രബലമാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് സൂറത്തുൽ ഹജ്ജിലെ 28-ാമത്തെ സൂക്തമായ വയദ്കുറു സ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാതിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അതായത് ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള അറിയപ്പെട്ട ആ ദിനങ്ങളിൽ അവർക്ക് നൽകിയ കന്നുകാലികളുടെ ബലിമൃഗങ്ങളുടെ പേരിൽ അവർ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഈ ആയത്തിൻ്റെ ഖുർആനികമായ സൂക്തത്തിൻ്റെ പിൻബലത്തിലാണ് ഈ സുന്നത്ത് നിയമമാക്കപ്പെട്ടത് എന്ന് ഫുഖഹ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ തക്ബീറുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കുകയും നമ്മുടെ പെരുന്നാൾ തക്ബീറിൻ്റെ ചൈതന്യത്തോടെ നമ്മുടെ പെരുന്നാൾ ചൈതന്യപൂർണമാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.